സേവ് ചെയ്ത് വെക്കട്ട. വീഡിയോ ഇഷ്ടമായ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീടിന്റെ ആ ഒരു ഫ്രണ്ട് എലവേഷനിലേക്ക് നിങ്ങൾ നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു വീട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഒരു സിറ്റ് ഔട്ടിന്റെ ഭാഗം ഒരു സൈഡൊക്കെ ഒന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ, പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് അതിന്റെ ഒരു ഡിസൈന് നൽകിയിട്ടുള്ളത്. കൂടാതെ അവിടെ വാളിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈന് നൽകിയിട്ടുണ്ട്. പക്ഷെ വൈറ്റ് തീം തന്നെ ആയിക്കൊണ്ടാണ് നമുക്കതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് കാണിക്കാത്തത്. അതുപോലെ LED ലൈറ്റുകളും ഈ ഒരു വീടിന് ഭംഗി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ സിമ്പിളായിട്ടാണ് വീടിൻ്റെ ഫ്രണ്ട് എലവേഷന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന വീട് റുബീന റാഫി ദമ്പതികളുടെ മനോഹരമായിട്ടൊരു കുഞ്ഞു ഭവനമാണ്. ഇവിടെ നിന്ന് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 300x160 സൈസിൽ വരുന്ന സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇരിക്കാൻ ഗ്രാനൈറ്റിലെ ഒരു സിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ താഴെ ഫ്ലോറൊക്കെ കണ്ടോ, നല്ല ഭംഗിയിലാണ് ഫ്ലോറൊക്കെ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിലാണെങ്കിൽ ഗ്രാനൈറ്റും ഫ്ലോറിലെ മാർബിളുമാണ് വിരിച്ചിരിക്കുന്നത്. നിങ്ങളിവിടുത്തെ മെയിൻ ഡോറിലേക്ക് വളരെ സിമ്പിളായിട്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു മെയിൻ ഡോറാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഗ്രേ കളർ തീമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നേരെ ലിവിങ്ങിലേക്കാണ് കേട്ടോ വരുന്നത്. 300x270 സൈസിലാണ് ഈ ഒരു ലിവിങ് വരുന്നത്. നല്ലൊരു ബ്ലാക്ക് കളർ തീമിൽ വരുന്ന ഒരു സെറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെറ്റിക്കൊക്കെ പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 24,000 ഒക്കെ വരും കേട്ടോ. പെട്ടെന്ന് ചളിയും പൊടിയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്നൊന്നും അറിയില്ല കേട്ടോ. നല്ലൊരു കളറാണ്, നമ്മളെ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നമുക്ക് വീടിനെ നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി അറിയുന്നത് കേട്ടോ. അപ്പം അതാ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഡൈനിങ് സ്പേസിലോട്ടാണ് വരുന്നത്. 370x570 സൈസിലാണ് ഈ ഒരു ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിലുള്ള ക്യൂട്ടായിട്ടുള്ള 6 ചെയറോട് കൂടിയിട്ടുള്ള ഡൈനിങ് ടേബിൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനടുത്ത് തന്നെ ആ ഒരു കോർണർ സ്പേസിലോട്ടായിട്ടാണ് വാഷിംഗ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഇവിടെ നിന്ന് ഫസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ കാണാനുള്ളത്. ഈ ഒരു ബെഡ്റൂം അത്യാവശ്യം 350x350 നീളം വീതിയിൽ വരുന്ന അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. കാറ്റും വെളിച്ചമൊക്കെ കിട്ടത്തക്ക രീതിയിലുള്ള വലിയ വിൻഡോകൾ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ബ്ലൈൻ കർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് കേട്ടോ. 180x140 സൈസിലാണ് അത് വരുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നോക്കിയാൽ നിങ്ങൾ വാളിലൊക്കെ നല്ല ഡിസൈനിൽ വരുന്ന ടൈൽ കൊടുത്തിട്ടുണ്ട്. വീടൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നോക്കി വെച്ചോളൂ കേട്ടോ. ഇനി നമുക്കിവിടെ സെക്കൻഡ് ബെഡ്റൂമാണ് കാണാനുള്ളത്. ബെഡ്റൂമിലേക്ക് പോകുന്ന ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് അയൺ ചെയ്യാനുള്ള സൗകര്യമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ കയറിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട ബെഡ്റൂമിനേക്കാൾ ഒന്നുകൂടെ നല്ല വലുപ്പമുള്ള 380x350 സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വൈറ്റ് ആൻഡ് വുഡ് തീമിലൊരു കബോർഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചുറ്റിലും വിൻഡോകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടോയ്ലറ്റ് വരുന്നത് 190x140 സൈസിലാണ് കേട്ടോ വരുന്നത്. ഇതാ ഇവിടെ നിന്ന് നമ്മളിനി കിച്ചണിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് ഇവിടുത്തെ സ്റ്റെയറിൻ്റെ കാഴ്ച ഒന്ന് കാണിച്ചതാ. ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റെയർകേസ് ഡിസൈൻ ഇട്ടാ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ അധിക വീടുകളിലും പോകുന്നിടൊക്കെ കാണുന്നത് ഈ ഒരു സ്റ്റെയർകേസ് ഡിസൈൻ ആണ്. ഇവിടെ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ GI-ലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലൊക്കെ ഇതാ GI-ലാണ്. വുഡ് ടച്ചിൽ ഇരുന്ന പെയിൻറ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. വളരെ കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് സ്റ്റെയർകേസ് ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റെപ്പിലൊക്കെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ കയറി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെയർകേസിൻ്റെ ഭാഗത്തേക്ക് വെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു പോർഷൻ അവിടെ പെറഗോള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് ഫിനിഷ് ചെയ്താണ് ഇട്ടേക്കുന്നത്. താഴേക്ക് നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ആണിത്. അപ്പോൾ അതാണ് ഈ ഒരു സ്റ്റെയർകേസിൻ്റെ കാഴ്ചകൾ.
കിച്ചന്റെ ഡോർ ഉണ്ടോ? വുഡൻ ഗ്ലാസ്സിലാണ് കേട്ടോ. അവിടുന്ന് നോക്കിയാൽ നമുക്ക് അങ്ങോട്ടോ അവിടുന്ന് ഇങ്ങോട്ടോ നോക്കിയാലും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഡോർ നൽകിയിരിക്കുന്നത്. കിച്ചണ് വരുന്നത് 450-300 സൈസിലാണ് ഈ ഒരു കിച്ചണ് വരുന്നത്. അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ്. നല്ല സ്റ്റോറേജ് ഫെസിലിറ്റീസും ഈ ഒരു കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. വാളിൽ ഫുള്ള് വൈറ്റ് ടൈലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ ഒരു സ്റ്റോർ റൂമും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കിച്ചണിൽ കൊടുത്ത സിങ്ക് അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യട്ടെ. അപ്പോൾ അതാ ഈ ഒരു സിങ്കിൻ്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സിങ്ക് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നോർമൽ സിങ്ക് ആണ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിൽ സ്റ്റാൻഡോട് കൂടി ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം, അവിടെ ഒരു നീല കളറിലെ ട്രേ വരുന്നുണ്ട്. ആ ട്രേ അവിടെ താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ആ ഒരു പാത്രങ്ങൾ കഴുകി വെക്കുന്ന സ്റ്റാൻഡിന് താഴെ. അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് പാത്രങ്ങൾ കഴുകി വെക്കുന്ന ഒരു വെള്ളം നമുക്ക് ഈ ഒരു ട്രയിലേക്കാണ് വീഴുന്നത്. നേരെ സിങ്കിലേക്ക് വീഴുന്നതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ചുറ്റിലും ഈ ഒരു ഭാഗത്തൊക്കെ വെള്ളം തെറിക്കാൻ സാധ്യതയുണ്ട് താഴേക്കൊക്കെ. അപ്പം അതൊഴിവാക്കി കിട്ടും ഈ ഒരു ട്രൈ യൂസ് ചെയ്യുകയാണെങ്കിൽ. നല്ലൊരു ഐഡിയാസാണ്. തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ 1,200,000 നിർമ്മിച്ചൊരു ബഡ്ജറ്റ് ഫ്രീ ആയിട്ടുള്ള വീട് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. അടിപൊളിയായിട്ടൊരു കിടിലും കുഞ്ഞ് വീടാണത് കേട്ടോ. നെക്സ്റ്റ് നമുക്കിനി വരുന്നതും മനോഹരമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തെടുത്ത അടിപൊളി വീടാണ്. കാണാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് അടിപൊളിയായിട്ട് മറ്റൊരു ഹോം ടൂർ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.